الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് മുഅ്മിനായി മുസ്ലിമായി മുത്തഖിയായി മുഖ്ലിസായി മരിക്കാൻ സർവശക്തനായ അല്ലാഹു ആ മരിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അങ്ങനെ മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്ന മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് ഞാൻ കുറച്ചു കാര്യങ്ങൾ വളരെ പതുക്കെ നിങ്ങളോട് സംസാരിക്കുകയാണ് ശാരീരികമായി ഒരു പ്രയാസം എന്തോ അനുഭവിക്കുന്നത് പോലെ സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും ആരോഗ്യവും ദീർഘായുസ്സും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല സൂറത്ത് അഹ്സാബിൽ അള്ളാഹു പറഞ്ഞു അന്നബിയു ഔല ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെക്കാളേറെ ഒരു മുഅ്മിനിന് കടപ്പെട്ടത് ബാധ്യതയുള്ളത് അന്നബിയു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അപ്പൊ നമ്മുടെ ശരീരത്തെക്കാൾ നമുക്ക് പ്രിയപ്പെട്ടതും വലുതും കടപ്പെട്ടതും പ്രാധാന്യമുള്ളതും നമ്മുടെ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മുടെ ആദ്യത്തെ വരിയായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉമ്മയേക്കാൾ നമ്മുടെ വാപ്പയേക്കാൾ നമ്മുടെ ജേട്ടനേക്കാൾ നമ്മുടെ അനുജനേക്കാൾ നമ്മുടെ മക്കളേക്കാൾ നമ്മുടെ കുടുംബത്തെക്കാൾ നമ്മുടെ സ്വത്തിനേക്കാൾ കച്ചവടത്തെക്കാൾ നമുക്ക് പ്രിയപ്പെട്ടത് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടെ ഇന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചതുപോലെ നമ്മുടെ കൂടെ ഇല്ല അതൊരു സത്യമാണ് യാഥാർത്ഥ്യമാണ് ആർക്കും നിഷേധിക്കാനാവാത്ത ഒന്നാണ് ഒരു സംശയമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി ചോദിക്കാനുള്ള മാർഗമില്ല നമുക്ക് എന്തെങ്കിലും ഒന്ന് വിശദീകരണം തേടാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കൂടെ ഇല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു അബി ഹുറൈറ റളിയല്ലാഹു അൻഹു കൂദൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാപണ്ഡിതനും സ്വഹാബിയുമാണ് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്തു എന്താ പറഞ്ഞത് മാമിൻ മുഅ്മിനിൻ ഇല്ലാ വ അന ഔല നാസി ബിഹി ഫി ദുനിയാ വൽ ആഖിറ ഈ ദുനിയാവിലും ആഖിറത്തിലും ദുനിയാവ് വെച്ച് നോക്കിയാലും പരലോകം വെച്ച് നോക്കിയാലും ഞാനാണ് ദുനിയാവിലും പരലോകത്തിലും മനുഷ്യർക്ക് ഏറ്റവും വലിയ കടപ്പാട് ബാധ്യത അല്ലെങ്കിൽ ഇഷ്ടം അത് എന്നോടാവണം ഞാനാണ് എന്നോടാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ബാധ്യതയുള്ളത് കടപ്പെട്ടത് ആരോടാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് മനസ്സിലാക്കിയവരായിരുന്നു സഹാബികൾ അത് ശരിക്കും ഉൾക്കൊണ്ടവരായിരുന്നു സഹാബികൾ
അവർക്കത് പ്രശ്നമല്ല. ബാക്കിയൊന്നും അവരുടെ മനസ്സിലേക്കത് വേറെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളൊന്നും അവർക്കത് പ്രശ്നമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊന്നും സംഭവിക്കരുത്, അവിടുന്ന് ഒരു വേദന അനുഭവിക്കരുത്, അവിടുന്ന് ഒരു പ്രയാസം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചവരായിരുന്നു സഹാബാക്കിറാം. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന് മുമ്പ് അദ്ദേഹം ഏറ്റവും കൂടുതൽ വെറുത്തത് ആരെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആദർശത്തോടുള്ള വെറുപ്പാണ്. വ്യക്തിപരമായ ജീവിതത്തിന്റെ കാര്യങ്ങൾ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകനോട് ആർക്കും വെറുപ്പുണ്ടായിരുന്നില്ല. നബിയായി വരുന്നതിന് മുമ്പ് എല്ലാവരും ഇഷ്ടപ്പെടുകയും സത്യസന്ധൻ എന്ന് വിളിക്കുകയും അല്ലമീൻ എന്ന് വിളിക്കുകയും ചെയ്ത ആ നാട്ടിലെ വല്ലാത്തൊരു മനുഷ്യനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അംർ ബിൻ ആസ് പറയാണ്, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഏറ്റവും വെറുപ്പോടുകൂടി നോക്കിക്കണ്ട ഈ മഹാരഥനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്ലാമിലേക്ക് വന്നതിനു ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിത്വത്തെയാണ് എന്ന് അംർ ബിൻ ആസ് ഞാൻ ഉദാഹരണം പറഞ്ഞു പോവാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉഹ്ദിന്റെ സമയത്ത് പറഞ്ഞു, ലാ തുശ്രിഫ് യുസീബുക സഹ്മുൻ മിൻ സിഹാമിൽ ഖൗം, ഈ സമൂഹം തൊടുത്തു വിടുന്ന ഒരമ്പും പ്രവാചകരെ നിങ്ങളെ ബാധിക്കുകയില്ല. നിങ്ങളുടെ നെഞ്ചിന് മീതെ എന്റെ നെഞ്ചുണ്ട് എന്ന് ആര്? അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉഹ്ദിന്റെ സമയത്ത് പറയുന്നത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഞാനിത് പറഞ്ഞ എന്തിനാണ്? സഹാബികളുടെ ചരിത്രം ഇങ്ങനെ പറയുകയാണെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് ശത്രുക്കളെ പിടിച്ചുകൊണ്ടുപോയ സഹാബിയോട് അവർ പറയുന്നത് പകരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തരണ്ട, സാധ്യമല്ല എന്ന് അവർക്ക് അറിയാം. പകരം താങ്കളുടെ പകരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തരണ്ട, പക്ഷെ ഒരു വാക്ക് നീ പറഞ്ഞാൽ എനിക്ക് പകരം എന്റെ സ്ഥാനത്ത് എന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നെങ്കിൽ എന്നൊരു വാക്ക് നീ പറയുകയാണെങ്കിൽ നിന്നെ വിടാനാണ്. ശത്രുക്കളെ അടിച്ച് കൊലപ്പെടുത്താൻ നിൽക്കുമ്പോ ശത്രുക്കൾ പറയുന്നത് പകരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തരണ്ട, മറിച്ച് എന്റെ സ്ഥാനത്ത് എന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നെങ്കിൽ എന്ന് നീ പറഞ്ഞാൽ താങ്കളെ വിടാനാണ് ശത്രുക്കൾ വെച്ച ഡിമാൻഡ്. ആ വാക്ക് പറഞ്ഞാൽ മതി. അതിനെ സഹാബി പറഞ്ഞ എന്താ അറിയോ? എന്റെ സ്ഥാനത്ത് എന്റെ പ്രവാചകനായിരുന്നെങ്കിൽ എന്നതിന് പകരം എന്റെ സ്ഥാനത്ത് എന്റെ പ്രവാചകന്റെ ശരീരത്തിലെ ആയിരക്കണക്കിന് വരുന്ന രോമങ്ങളിൽ ഒരു രോമമായിരുന്നെങ്കിൽ എന്ന് പറയാൻ പോലും ഞാൻ തയ്യാറല്ല, നിങ്ങൾക്ക് ശിക്ഷ തുടരാം എന്നാണ് സഹാബി പറഞ്ഞത്. കണ്ടോ, അതാണ് അവരുടെ ഇഷ്ടം, സ്നേഹം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലാത്ത സ്നേഹമായിരുന്നു അവർക്ക്. ഇന്നുണ്ടെങ്കിൽ നമുക്കും അങ്ങനെ സ്നേഹിക്കാമായിരുന്നു. ഞാൻ വളരെ പതുക്കെയാണ് പറയുന്നത്, ഉണ്ടെങ്കിൽ നമുക്കും അങ്ങനെ സ്നേഹിക്കാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കാൻ, മുത്തുനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒന്ന് സഹവസിക്കാൻ, അവിടുന്ന് ഒന്ന് കൈപിടിക്കാൻ, അവിടുന്ന് ഒന്ന് ആലിംഗനം ചെയ്യാൻ, അവിടുത്തെ പൂമേനിയിൽ ഒന്ന് സ്പർശിക്കാൻ ആർക്കാഗ്രഹമില്ലാത്തത്? ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? ആര് നമ്മളെ തടഞ്ഞാലും നമ്മൾ പോകുമായിരുന്നു. ഒരു 3 സെന്റും വീടേ നമുക്കുള്ളൂ, അത് വിറ്റിട്ടെങ്കിലും നമ്മുടെ നബിയെ കാണാൻ നമ്മൾ പോകുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സ്വഹാബത്തിന് കിട്ടിയതുപോലെ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ആ അർത്ഥത്തിൽ നമുക്കിന്ന് കിട്ടാനുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇനി നബിയെ സ്നേഹിക്കുക? എങ്ങനെയാണ് നമ്മൾ ഇനി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക? അവിടുന്ന് എന്ത് കാര്യം നമ്മളോട് വിധിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ അതിലൊരു മനക്ലേശം നമുക്കുണ്ടാവരുത്. ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിന്റെ വിധി. വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി തോന്നാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചാൽ ആ കൽപ്പിച്ചതിനെ തൊട്ട് ഒരു മനക്ലേശം, ഒരു പ്രയാസം നമുക്കുണ്ടാവാൻ പാടില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. ഫലാ വറബ്ബിക, അള്ളാഹുവാണ് സത്യം. നിങ്ങൾക്കിടയിൽ പ്രശ്നമുള്ളതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർപ്പ് കൽപ്പിക്കുക.
ഒരു ബുദ്ധിമുട്ടും മനസ്സിൽ ഉണ്ടാൻ പാടില്ല. മിമാ ഖലയിത വയുസല്ലിമു തസ്ലീമ, എന്താ അവിടുന്ന് വിധിച്ചത്? പൂർണ്ണ സംതൃപ്തിയോടുകൂടി സമാധാനത്തോടുകൂടി അതിനെ അംഗീകരിക്കാനും സ്വീകരിക്കാനും ഒരു മുസ്ലിം റെഡിയാവണം, അപ്പോഴവൻ മുസ്ലിമാവുക. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് നമ്മളോട് നടക്കാൻ പറഞ്ഞത്, എങ്ങനെയാ കുടുംബജീവിതം നയിക്കാൻ പറഞ്ഞത്, എങ്ങനെ കച്ചവടം ചെയ്യാൻ പറഞ്ഞത്, എങ്ങനെയാണ് നമ്മളോട് സമൂഹത്തോട് ഇടപെടാൻ പറഞ്ഞത്, എങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ മര്യാദ പാലിക്കേണ്ടത്, ഒരു ജനാധിപത്യ രാജ്യത്ത് എങ്ങനെ ജീവിക്കണം, എല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് സ്വീകരിക്കുക എന്നുള്ളതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇന്ന് കാണിക്കാനുള്ള ഏറ്റവും വലിയ സ്നേഹം. വമാ ആതാകുമുർ റസൂലു ഫഖുദു, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ത് കൊണ്ടുവന്ന് കാണിച്ചു തന്നോ ചെയ്യാൻ പറഞ്ഞോ എടുക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ വിലക്കിയോ അതിൽ നിന്ന് മാറി നിൽക്കുക. വത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് അല്ലാഹു. എന്ത് ചെയ്യാൻ പറഞ്ഞോ അത് ചെയ്യുക, ചെയ്യരുത് എന്ന് പറഞ്ഞതെന്തോ മാറി നിൽക്കുക. മൈ യുതഈ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആര് അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചോ അവൻ അല്ലാഹുവിനെ അനുസരിച്ചവനാണ്. അല്ലാഹനെ അനുസരിക്കാൻ എങ്ങനെ? നമ്മൾ ആരും അല്ലാഹനെ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറേ സഹാബത്ത് കണ്ടു, കൂടെ നടന്നു. ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുന്ന സഹാബികള് അല്ലാഹുവിനെ അനുസരിക്കുന്നവരാണ്. ആ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൽപ്പനകളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കുന്നവരാണ്. അങ്ങനെയാണ് അല്ലാഹുവിനെ അനുസരിക്കുക എന്നുള്ളത്. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് കുറെ ബാധ്യത ഉണ്ട്. ബാങ്കിന് ശേഷം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പ്രാർത്ഥിക്കാനുണ്ട് നമുക്ക്. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ നബിയുടെ പേര് സ്വലാത്ത് ചൊല്ലിക്കോളൂ. ഖുത്ബ തുടങ്ങിയപ്പോ സ്വലാത്ത് ചൊല്ലിയില്ലേ? ഉണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ചൊല്ലിക്കോളൂ. നബിയുടെ പേര് കേൾക്കുമ്പോ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയെങ്കിലും സമയമുണ്ടെങ്കിൽ ഇബ്രാഹീമിയ സ്വലാത്ത്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് തുടങ്ങുന്ന സ്വലാത്തില്ലേ, പൂർണ്ണമായി ചൊല്ലുക. ബാങ്ക് കൊടുത്തു കഴിഞ്ഞ ഒരു സ്വലാത്ത് ചൊല്ലുക, പള്ളിയിലേക്ക് കയറുമ്പോ ഒരു സ്വലാത്ത് ചൊല്ലുക, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു സ്വലാത്ത് ചൊല്ലുക, ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. പരമാവധി മുത്ത റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്ത് ചൊല്ലുക, സലാം പറയുക. അല്ലാഹും അല്ലാഹുവിന്റെ മലായിക്കത്തുകളും നബിയുടെ പേരിൽ അനുഗ്രഹം, നബിക്ക് അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ? ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നമ്മൾ ചൊല്ലാനാ പറഞ്ഞു സ്വലാത്ത് ചൊല്ലണം. അതിനൊരു പ്രത്യേക പിന്നെ യോഗം കൂടേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ നമ്മളെ വീട്ടിലിരിക്കുമ്പോ, വാഹനത്തിലിരിക്കുമ്പോ, കച്ചവട സ്ഥലത്തിരിക്കുമ്പോ, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ചൊല്ലുക. അള്ളാഹു അർത്ഥത്തിൽ നബിയെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോ സ്വലാത്ത് ചൊല്ലുക, ഇത്തിബാ ചെയ്യുക, എന്താ പറഞ്ഞത് അത് ചെയ്യുക. എന്നാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് പറയാൻ പറ്റില്ല, പുകയ്ത്തി പറയാൻ പറ്റൂലേ? പറ്റും. പക്ഷെ ഇസ്ലാമിന്റെ ഉള്ളിലുള്ളതാവണം. ഞാൻ പറയണ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് പറയാൻ പറ്റൂലേ? പറ്റും. പക്ഷെ ഇസ്ലാം അനുവദിച്ചതിന്റെ പരിധിക്കുള്ളിലാവണം. എന്നാ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പുറത്തേക്ക് പോയാൽ ആ മദ്ഹല്ല, അത് ഇസ്ലാമിനോട് ചെയ്യുന്ന എതിർപ്പാണ്. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേട്ടോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണേ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണേ, നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തുതറൂനി കമാ അതറത്തിൻ നസാര, ലാ തുതറൂനി കമാ അതറത്തിൻ നസാര ബിനു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രിസ്ത്യാനികൾ പുകയ്ത്തിയത് പോലെ നിങ്ങൾ എന്നെ പുകയ്ത്തരുത്. എന്താ അവര് പുകയ്ത്തിയത്? പുകയ്ത്തി പുകയ്ത്തി യേശു ക്രിസ്തു ആരാന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ ദൈവത്തിന്റെ പുത്രനാന്ന് പറഞ്ഞു. അങ്ങനെ ആ രൂപത്തിൽ നിങ്ങൾ എന്നെ ആവശ്യമില്ലാത്ത പുകയ്ത്തലുകളെ നിങ്ങൾ എന്റെ പേരിൽ നടത്താൻ പാടില്ല. പിന്നെ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഫഖൂലു, നിങ്ങളും പറയൂ എന്നെ കുറിച്ച് എന്താ പറയേണ്ടത്? അബ്ദുല്ലാ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനുമാണ്. ഞാൻ നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ്, പക്ഷെ ഞാൻ അള്ളാഹിന്റെ പ്രവാചകനാണ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് അല്ലെ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് കണ്ടപ്പോൾ എണീറ്റ് നിന്ന സഹാബികളോട് പോലും അള്ളാഹിന്റെ റസൂൽ വേണ്ടാന്നാണ്. അപ്പൊ എത്രത്തോളം വിനീതമാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രകൃതി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനിയോ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യവും,
സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യവും നരകത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ ചെറുതായ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. വിട്ടുപോയിട്ടില്ല, വിട്ടുപോയിട്ടില്ല. ഞാനത് വിശദീകരിക്കാൻ സമയമില്ല. ഇന്നഹു ലൈസ ശൈഉ യുഖരിബുകും ഇലൽ ജന്ന ഇല്ലാ ഖദ് അമർതുകും ബിഹി വലൈസ ശൈഉ യുഖരിബുകും ഇലൻ നാർ ഇല്ലാ ഖദ് നഹൈതുകും അൻഹു. അതാണ് പറഞ്ഞത്. സ്വർഗത്ത് കടുപ്പിക്കുന്ന എല്ലാ കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നു. ദീനിൽ പെട്ടത് ഇത് ചെയ്താൽ നരകത്തെ പോകുമെന്ന എല്ലാ കാര്യവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി ദീനിലേക്ക് ഒന്നും കൂട്ടാൻ പാടില്ല, ദീനിനൊന്നും കുറക്കാനും പാടില്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലത്ത് എന്തൊക്കെയാണോ ദീന്, അതാണ് ഇപ്പൊ ദീന്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലത്ത് എന്ത് ദീനല്ല, അതിന്നും ദീനല്ല. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലത്ത് ഏതൊക്കെ ദീനാണോ അതിന്നും ദീനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലത്ത് എന്തൊക്കെ ദീനല്ല അതിന്നും ദീനല്ല. ക്ലിയർ ആണ്? ഇനി ഒന്നും കൂട്ടാനില്ല. ഇനി ഒരു സുന്നത്ത് സംസ്കാരം നമുക്ക് കൂട്ടാൻ പാടില്ല, പറ്റുമോ? ഇനിയൊരു പ്രത്യേക ദിക്ർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല. ഇനിയൊരു പ്രത്യേക സ്വലാത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല. നബിയെ സ്വപ്നത്ത് കാണാനുള്ള സ്വലാത്ത് നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. നാരിയ സ്വലാത്ത് അള്ളാഹു റസൂൽ സഹാബത്ത് പഠിപ്പിച്ചതല്ല, പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരാൾ കെട്ടിണ്ടാക്കിയതാണ്. അത് ദീനിൽ പെടും. താജു സ്വലാത്ത് നബിയെ സ്വപ്നത്തിൽ കാണാനുള്ള സ്വലാത്ത് അള്ളാഹു റസൂൽ സഹാബത്ത് പഠിപ്പിച്ചതല്ല, പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരാൾ കെട്ടിണ്ടാക്കിയതാണ്. അത് ദീനിൽ പെടൂല. ഈ അർത്ഥത്തിൽ നിങ്ങൾ ദീനിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അള്ളാഹു എന്നെയും നിങ്ങളെയും ആ അർത്ഥത്തിൽ ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റബീഉൽ മാസം വന്നാല് ഇനി ആളുകൾക്കിടയിൽ കാണുന്ന ഒരു ആഘോഷമാണ് ജന്മദിനം. ഞാൻ ശരിക്കും പതുക്കെ പറഞ്ഞു തരികയാണ്. ഞാൻ പറഞ്ഞു, ശാരീരികമായിട്ട് ഒരു അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. വളരെ പതുക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. അള്ളാഹു എന്റെ സംസാരം കബൂലാക്കുമാറാകട്ടെ. ദീനി രംഗത്ത് ദഅവത്ത് നിർവഹിക്കാനുള്ള ശക്തിയും പ്രാപ്തിയും എനിക്കും നിങ്ങൾക്കും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ജന്മദിനാഘോഷം എന്ന ആഘോഷം? ശ്രദ്ധിക്കട്ടോ, നബിയുടേതെന്നല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അങ്ങനെ ഒരു ആഘോഷമില്ല. സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അല്ലാഹുവിന്റെ റസൂലിന് അങ്ങനത്തെ ഒരു ആഘോഷം അറിയില്ല. നബിയുടെ ജന്മദിനാഘോഷം, നബി 23 കൊല്ലം നബിയായി നിന്നു. അതിൽ 22 റബീഉൽ അവ്വൽ കിട്ടിയിട്ടുണ്ടാവും. ഒരൊറ്റ റബീഉൽ അവ്വലിനും അല്ലാഹുവിന്റെ റസൂല് എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു കാരക്കയെങ്കിലും ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ ദിവസത്തെ കുറിച്ച് നബിക്ക് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടില്ല. കൃത്യമായി രേഖയിൽ ഹദീസിൽ ബുഖാരി മുസ്ലിം തുർമുദി നസായി ഇബ്നു മാജ ആയിരക്കണക്കിന് 10,000 ഹദീസ് ഉണ്ടായിട്ട്, ഖുർആനിന്റെ വ്യാഖ്യാന തഫ്സീറുകൾ മുൻകാലത്തുണ്ടായിട്ട് ഒരൊറ്റ രേഖയിൽ പോലും നബിയുടെ ബർത്ത്ഡേയുടെ ഡേറ്റ് വന്നില്ല. എന്താ വരാത്തത്? ദീനിൽ അത്ര പ്രാധാന്യമുള്ള ഒരു കാര്യമാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന ഡേറ്റ് 10,000 ഹദീസ് ഉണ്ടായിട്ട് ഒരു ഹദീസിൽ വരൂലേ? വന്നിട്ടില്ല. നിങ്ങൾ ചോദിച്ചു നോക്ക് ആരോടെങ്കിലും, എന്താ വരാത്തത്? അതിനല്ല പ്രാധാന്യം കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു ആഘോഷത്തിന്. ഇനി നബി നബിയുടെ ബർത്ത്ഡേ ആഘോഷിക്കണ്ട. നബിയുടെ ഭാര്യമാര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ട് വഫാത്തായിട്ട് 10 ജീവിച്ചു നബിയുടെ ഭാര്യമാര്. ആയിഷ ബീബിയൊക്കെ 10-40 കൊല്ലം ജീവിച്ചു നബി വഫാത്തായതിനു ശേഷം. എന്നിട്ട് ഏതെങ്കിലും ഒരു 10-40 വർഷമൊക്കെ ജീവിച്ച 39 റബീഉൽ അവ്വൽ കിട്ടും. ഒരു റബീഉൽ അവ്വലെങ്കിലും ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ എന്റെ ഭർത്താവിന്റെ മുത്തു നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റഹ്മത്തുൽ ലിൽ ആലമീന്റെ ബർത്ത്ഡേയാണ്, ജന്മദിനാഘോഷമാണ് എന്ന് പറഞ്ഞ് ആ കുടുംബത്തിനിടയിലെങ്കിലും സഹാബത്തിനിടയിലെങ്കിലും ഒരു കാരക്കയോ ഒരു സംസം വെള്ളമെങ്കിലും എടുത്തു കൊടുത്തിട്ട് ഇന്ന് നമ്മുടെ നബിയുടെ ജന്മദിനാഘോഷം നടത്തേണ്ട ദിവസമാണ് പറഞ്ഞത് ചരിത്രത്തിലെവിടെയുണ്ട്? 4 ഖലീഫമാര് ഇങ്ങനൊരു നബിദിനാഘോഷം നടത്തിയിട്ടില്ല. 100,000 എന്ന കാര്യത്തിൽ ലോകത്ത് ആർക്കും സഹാബികളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. 100,000 സഹാബികൾ ഉണ്ടായിട്ട് ഒരു സഹാബി നടത്തിയില്ല. 4 മദ്ഹബിന്റെ ഇമാമുകൾ ഒരൊറ്റ ഇമാമും നബിദിനാഘോഷം നടത്തിയില്ല. ഇമാം ബുഖാരി നടത്തിയില്ല, ഇമാം മുസ്ലിം നടത്തിയില്ല, കുറച്ചുകൂടി ഇങ്ങോട്ട് വന്ന മൊയ്തീ ഷെയ്ഖ് നടത്തിയില്ല, റിഫായി ഷെയ്ഖ് നടത്തിയില്ല. ഇവർക്കൊന്നും അറിയില്ല.
ഒരു നബി ദിനാഘോഷം. ആർക്കറിയില്ല? നബിക്കറിയില്ല, നബിയുടെ ഭാര്യമാർക്കറിയില്ല, നാല് ഖലീഫമാർക്കറിയില്ല, പത്തോളം സഹാബികളുടെ പേര് സ്വർഗത്തിലാന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, അവർക്കറിയില്ല. 100,000 വരുന്ന സഹാബികൾക്കറിയില്ല, നാല് മദ്ഹബിന്റെ ഇമാമുകൾക്കറിയില്ല, പിന്നെ ദിഫായ് ഷെയ്ഖ് അടക്കമുള്ള മൊയ്തി ഷെയ്ഖ് അടക്കമുള്ള ഈ അറിയപ്പെടുന്ന ആർക്കും ലോകത്തറിയില്ല. ഇമാം ബുഖാരിക്കറിയില്ല, മുസ്ലിമിന് അറിയില്ല, ആർക്കും അറിയില്ല, അവരാരും നടത്തിയിട്ടില്ല. ഇനി ഇബ്നു അജർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകൾ പറഞ്ഞ എന്താ അറിയോ? വഖദ് സുഇല ഷൈഖുൽ ഇസ്ലാം ഹാഫിദുൽ ആസർ അബുൽ ഫളൽ ഇബ്നു ഹജർ അവരോട് ചോദിച്ചു, എന്ത് ഈ മൗലീദ് ആഘോഷത്തെ കുറിച്ച് ചോദിച്ചു. അൻ അമലിൽ മൗലീദ്, മൗലീദ് ആഘോഷത്തെ കുറിച്ച്, ആ പ്രവൃത്തിയെ കുറിച്ച് ചോദിച്ചു. ഫഅജാബ, അദ്ദേഹം മറുപടി കൊടുത്തു കേട്ടോ. ഫഅജാബ ബിമാ നസ്സു അസ്ലു അമലിൽ മൗലീദ്, അദ്ദേഹം കൊടുത്ത മറുപടിയാണ് ഇത്. എന്താ മറുപടി കൊടുത്തത്? ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതന്മാരുടെ പല ഇബാറത്തും കാണാം. ഒന്നാ ഞാൻ പറയുന്നത്, അസ്ലു അമലിൽ മൗലീദ്, ഈ മൗലീദ് ആഘോഷം എന്നതിന്റെ അമൽ, ആ പ്രവൃത്തിയുടെ അസ്ല് ബേസ് ബിദ്അത്തുൻ, ബിദ്അത്താണ്. ലം തുൻകൽ അൻ അഹദി മിന സലഫ്, എന്താ പറഞ്ഞത്? ലം തുൻകൽ അൻ അഹദി മിന സലഫി സാലിഹ്, മുൻഗാമികളായ ആളുകളുടെ സലഫുകളായ ആളുകളിൽ നിന്ന്, മിനൽ ഖുറൂനി സലാസ, ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ, മൂന്ന് നൂറ്റാണ്ടാണ് 300 കൊല്ലം, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ അങ്ങോട്ട് 300 കൊല്ലത്തെ മുൻഗാമികളായ സച്ചരിതരായ മുൻഗാമികളായ ഒരാളും അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ 300 കൊല്ലം ഇങ്ങനെ നബി ദിനാഘോഷമില്ല. പിന്നെ ആരാ തുടങ്ങിയത്? ആറാളുടെ ജന്മദിനാഘോഷം തുടങ്ങി. ആര്? ഷിയാക്കള്. ഷിയാക്കളാ തുടങ്ങി. ആരതൊക്കെയാണ്? ഒന്ന് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് അലി റളിയല്ലാഹു അൻഹു, ഒന്ന് ഫാത്തിമ ബീവിയുടെ, ഒന്ന് ഹസൻ റളിയല്ലാഹു അൻഹു, ഒന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഒന്ന് ഷിയാക്കളുടെ നേതാവിന്റെ. അങ്ങനെ ആറാളുടെ ബർത്ത്ഡേ ഈ മുത്തു നബിയുടെ കാലം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ തുടങ്ങി വെച്ചത് ആരാണ്? ഷിയാക്കളാണ്. ആരാ ഷിയാക്കള്? ഇസ്ലാമിന്റെ കഠിന ശത്രുക്കൾ. ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി ജൂതായിസത്തിന്റെ കൂട്ടം പൊടിച്ച് ഇസ്ലാമിന്റെ പേരിട്ട് ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് കയറി ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളാണ് ഷിയാക്കള്. ആ ഷിയാക്കളാണ് ഈ ജന്മദിനാഘോഷം ഈ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന ഉമ്മത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അത് പിന്നെ സൂഫികൾക്ക് കൊടുത്തു, സൂഫികൾ തൊരീക്കത്തിന്റെ ആളുകൾക്ക് കൊടുത്തു, തൊരീക്കത്തിന്റെ ആളുകളിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ ജന്മദിനാഘോഷം ചെയ്തത്. മുളഫർ രാജാവ് വഴി ഇങ്ങോട്ട് വന്നു. ഞാൻ ആ ചരിത്രമാണ് പറഞ്ഞത്. ഷിയാക്കൾ ആരാണ്? ഈ ഖുറാൻ ഒറിജിനൽ ഖുറാൻ അല്ല എന്ന് പറയണോല ഇപ്പോഴും ഓല അത് തുടങ്ങിയത്. നമ്മളെ കയ്യിലുള്ള ഖുറാൻ ഒറിജിനൽ ഖുറാൻ അല്ല, അതിൽ 6,232 ആയത്തേ ഉള്ളൂ. ശരിക്കുള്ള ഖുറാനിൽ 17,000 ആയത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവരാണ് ആര്? ഷിയാക്കൾ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല നബി ആവേണ്ടത്, അലി റളിയല്ലാഹു ആണ് ശരിക്ക് നബി ആവേണ്ടത് എന്ന് വാദിക്കുന്ന ആളുകളാണ് ആര്? ഷിയാക്കൾ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നല്ല സ്ത്രീയല്ല, വ്യഭിചാരം ചെയ്യുന്ന പെണ്ണാണ് എന്ന് പറയുന്നവരാണ് ആര്? ഷിയാക്കൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, മൂന്ന് ഈ മനുഷ്യരുടെ പേര് കേട്ടാൽ റളിയല്ലാഹു അൻഹു എന്ന് പറയരുത്, ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹു അവരെ ശപിക്കട്ടെ എന്ന് പറയണം എന്ന് പറയുന്നവരാണ് ആര്? ഷിയാക്കൾ. ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ്, ഈ ഷിയാക്കളാണ് ഈ ജന്മദിനാഘോഷം ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടത്. അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ? ഇസ്ലാമിന് വല്ല രേഖയുണ്ടോ? പ്രമാണമുണ്ടോ? ഈ ഷിയാക്കളുടെ കഥകൾ ഇനിയും അങ്ങോട്ട് പറഞ്ഞാൽ വളരെ അപകടമാണ് അവരുടെ വാദം. എല്ലാ നിലക്കും ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി ശ്രമിച്ച അവര് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് പഠിക്കണം എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആ ആഘോഷങ്ങൾ വരും, അപ്പൊ ആളുകൾ തിരിച്ചു ചോദിക്കും നമ്മളോട് കേട്ടോ. ചോദിക്കുമ്പോ നമ്മളെ പറഞ്ഞു കൊടുക്കണം, ഖുർആനിലില്ല, സുന്നത്തിലില്ല, സഹാബികൾക്കറിയില്ല, നബിയുടെ ഭാര്യമാർക്കറിയില്ല, ഖലീഫമാർക്കറിയില്ല, പിന്നെ നാല് മദ്ഹബിന്റെ ഇമാമുകൾക്കറിയില്ല, ബുഖാരി മുസ്ലിം അടക്കമുള്ള പണ്ഡിതന്മാർക്കറിയില്ല, മൊയ്തി ഷെയ്ഖിനറിയില്ല, റീഫായി ഷെയ്ഖിനറിയില്ല, പിന്നെ ഈ ഷിയാക്കൾ 300 ശേഷം തുടങ്ങിയതാണ്. അത് വ്യാപകമായി തുടങ്ങിയത് മുളഫർ എന്ന രാജാവ് ഇജറ 700 കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് പഠിക്കാൻ നമ്മളൊക്കെ തയ്യാറാവണമെന്ന് മാത്രമാണ് എനിക്ക് ഖുത്ബയിൽ ഓർമ്മപ്പെടുത്താൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന്
എന്നോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു ജന്മദിനാഘോഷ പരിപാടി നമ്മുടെ നാട്ടിലൊക്കെ നടക്കുമ്പോ അത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ സ്വാഭാവികമായി ഇന്നത്തെ നാട്ടില് മലപ്പുറത്തൊക്കെ നാടന്മാരായ മനുഷ്യന്മാര് ചോദിക്കും, എന്നാ പിന്നെ ഖുറാനില് അങ്ങനെ ചെയ്യരുത് എന്നുണ്ടോ? അതാ ചോദിക്കല്, നിങ്ങളെ നാട്ടില് ചോദിക്കുന്നുണ്ടോ എന്നറിയില്ല, ചോദിക്കൽ അങ്ങനെയാണ്. എന്നാ പിന്നെ ഖുറാനിൽ അങ്ങനെ ചെയ്യരുത് എന്നുണ്ടോ? ഹദീസിൽ അങ്ങനെ ചെയ്യരുത് എന്നുണ്ടോ? അപ്പൊ പിന്നെ പോസ്റ്ററുകളൊക്കെ ഇറങ്ങും, നമ്മൾ നടത്തുന്ന ജന്മദിനാഘോഷം, നബിയുടെ ജന്മദിനാഘോഷം, നബി ദിനാഘോഷം തെറ്റാണ് എന്ന് തെളിയിച്ചാൽ 1 കോടി, ഒരായത്ത് തന്നാൽ 1 കോടി എന്നുള്ള പോസ്റ്ററൊക്കെ ഇറങ്ങും. അപ്പൊ സാധാരണക്കാർ വിചാരിക്കും ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പൊ ഒരു ഉറപ്പില്ല, ഇങ്ങനെയൊക്കെ ചോദിക്കും, നമ്പർ വരെ കൊടുക്കും ആ പോസ്റ്ററില്. ഞാൻ ഈ കുറുവ എന്ന സ്ഥലത്ത് ഈ അങ്ങാടിയിൽ ഇതിന്റെ അപ്പുറത്തുള്ള റോഡിൽ 10 മനുഷ്യന്മാർ വന്നിട്ട് ഒരു പുതിയ ആഘോഷമാണ് തുടങ്ങി. ഇതുവരെ നമുക്ക് ആർക്കും പരിചയമില്ലാത്ത ഒരു ആഘോഷം തുടങ്ങി. ഇസ്ലാമിന്റെ പേരും പറഞ്ഞു. അപ്പൊ നമ്മൾ പോയി പറഞ്ഞു, കുർബയിലെ മുസ്ലിങ്ങൾ പറഞ്ഞു, ഇതൊന്നും ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അവർ ചോദിക്കുകയാണ്, ഇങ്ങനെ ചെയ്യരുത് എന്ന് ഖുറാനിലുണ്ടോ? എന്നാ നിർത്താറിനാലോ, കണ്ടു കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ഇങ്ങനെ ചെയ്യരുത്, ഞങ്ങൾ നിർത്തിക്കോളാം, ഞങ്ങൾ നിർത്താൻ റെഡിയാണ്, പക്ഷെ ഇങ്ങനെ ചെയ്യരുത് എന്ന് ഖുറാനിൽ കാണിച്ചു, കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഈ നബി ദിനാഘോഷം തെറ്റാണ് എന്ന് ഖുറാൻ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത എന്താണ്? നബിയുടെ കാലത്തില്ല, സഹാബത്തിന്റെ കാലത്തില്ല, താബിഈങ്ങളുടെ കാലത്തില്ല, ഇമാമിങ്ങളുടെ കാലത്തില്ല, പുതുതായി കെട്ടിക്കൂടുന്നതാണ്, അതിന് ഖുറാൻ എങ്ങനെ ഇല്ല എന്ന് ആയത്തിൽ കാണിച്ചു കൊടുക്കും? പിന്നെ എന്താണ് ഇസ്ലാമിന്റെ അടിത്തറ? ഇസ്ലാം പൂർത്തിയായിട്ടുണ്ട്. ആ പൂർത്തിയായതിൽ ഇതുണ്ടോ? പെരുന്നാളിന് ഇങ്ങനെ പോകണം, വേറെ വഴിയിലൂടെ തിരിച്ചു പോകണം. മൈതാനത്ത് പോയാൽ പെരുന്നാൾ നമസ്കാരമല്ലാതെ വേറെ സുന്നത്ത് നമസ്കാരമില്ല. പെരുന്നാൾ നമസ്കാരത്തിൽ അള്ളാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം കൂടാതെ 7 തക്ബീർ അധികം ചൊല്ലണം. 2-ാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോൾ ചൊല്ലുന്ന തക്ബീർ കൂടാതെ 5 തക്ബീർ ഏറെ ചൊല്ലണം. ഇന്ന ഇന്ന സൂറത്തുകളൊക്കെ അല്ലാൻ റസൂൽ ഓതി തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് പോവണം. സ്ത്രീകളോടൊക്കെ മുസല്ലയിലേക്ക് വരാൻ പറയണം. ഇതൊക്കെ പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞു. എന്ന പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം ഇങ്ങനെയാണ് നടത്തേണ്ടത്. 2-3 നിർദ്ദേശം ഒന്നും വേണ്ട, ഒരൊറ്റ നിർദ്ദേശം ഹദീസിലുണ്ടോ? 10-20 നിർദ്ദേശം ഒന്നും വേണ്ട, ഒറ്റൊന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് നടത്താം. അപ്പൊ ഉള്ളതിനാണ് ഇസ്ലാമിൽ തെളിവുണ്ടാവുക. നിസ്കാരം, സുബഹിക്ക്, ളുഹ്ർ, അസർ, മഗ്രിബ്, ഇശ, സുബഹി ഇതൊക്കെ എങ്ങനെ നടത്തണം എന്നത് ഹദീസിലുണ്ട്. ഇനി അയാള് ഇടയില് 11 മണിക്ക് ഒരാളൊരു നിസ്കാരം തുടങ്ങി, അയാളാണ് തുടങ്ങി, ഒരാളാണ് തുടങ്ങി, ഒരു പണ്ഡിതൻ തുടങ്ങി 11 മണിക്ക് നിസ്കാരം. അപ്പൊ നമ്മളെല്ലാരും എതിർത്തപ്പോ അയാള് പറയാ 11 മണിക്ക് നിസ്കരിക്കരുത് എന്ന് ഖുറാനിൽ കാണിച്ചു തരണം, കിട്ടുവോ? ഇങ്ങനെയാണ് ആളുകൾ, സാധാരണക്കാരായ മനുഷ്യന്മാര് ചോദിക്കുകയാണ്, ഇത് തെറ്റാണ് നിങ്ങൾ തെളിയിച്ചരിന്ന് പറഞ്ഞാൽ, ഇസ്ലാമിൽ ഒരു ആരാധന ഉണ്ടെങ്കിലാണ്, ഒരു പുണ്യകർമ്മം ഉണ്ടെങ്കിലാണ് അതിന് രേഖ ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വമാ അതാക്കും റസൂൽ ഫഹുദു എന്ന് പറയാൻ കാരണം. അള്ളാഹുന്റെ റസൂൽ എന്ത് കൊണ്ടുവന്നോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ചെയ്യരുതെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കണം. സുഹൃത്തുക്കളെ, ഈ അർത്ഥത്തിൽ നിങ്ങൾ അതിന് മനസ്സിലാക്കുക. ഇതിന് ഒരു ബേസുമില്ല, ഒരു അടിത്തറയില്ല. ഇത് ഷിയാക്കളിൽ നിന്ന് വന്നതാണ്. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടോ, കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കി സത്യസന്ധമായി ഉള്ളത് ഇഷ്ടംപോലെ ചെയ്യാനുണ്ട്, ഇഷ്ടംപോലെ ചെയ്യാനുണ്ട് ഉള്ളത്. ദിക്റുകള്, പ്രാർത്ഥനകള്, നിസ്കാരം, സുന്നത്ത് നമസ്കാരം, സുന്നത്ത് നോമ്പ്, ഒരു കൊല്ലത്തിൽ പകുതി നോമ്പാം, സുന്നത്ത് നോമ്പാണ്, എല്ലാ വ്യാഴവും നോമ്പാം, എല്ലാ തിങ്കളും നോമ്പാം, അറബി മാസത്തിലെ 13, 14, 15 നോമ്പാം, പിന്നെ റമദാൻ ഫുള്ള് നോമ്പാം അല്ലേ, പിന്നെ മുഹറത്തിൽ നോമ്പാം. ഇങ്ങനെയൊക്കെ നോമ്പ് കണക്കൂട്ടുമ്പോൾ ഒരു വർഷത്തിന്റെ പകുതിയോളം നോമ്പാണ്. ആ നോമ്പ് എടുക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല, ഇല്ലാത്തത് എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതുപോലെ ചെയ്യാൻ പറഞ്ഞ 2 ആഘോഷമുണ്ട്, ചെറിയ പെരുന്നാള്, വലിയ പെരുന്നാള്. അതതിന്റെ ഭംഗിയായി നിർവഹിക്കുക. 3-ാമതൊരാഘോഷം നമുക്കില്ല, ഇല്ല. ആ അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ബുദ്ധിയും കഴിവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. റബ്ബ് എന്നെയും നിങ്ങളെയും ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
റബ്ബിന്റെ എല്ലാവിധ കൽപ്പനകളും അനുസരിക്കാൻ ശ്രമിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا تقبل منا إنك أنت السميع العليم. آمين آمين برحمتك يا أرحم الراحمين.